നമസ്കാരം. മമ്മൂട്ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്ത പുഴു എന്ന സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ കൂടുതലായി നടക്കുന്നത്. ഒരുപക്ഷെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത മറ്റൊരു സിനിമയ്ക്കും ഇത്രയേറെ പരസ്യം, ഇത്രയേറെ പ്രചരണം ഉണ്ടായിട്ടുണ്ടാവില്ല. മിക്ക ചാനലുകളിലും പത്രങ്ങളിലും അതിൻ്റെ പരസ്യമുണ്ട്. കൂടാതെ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ പുഴുവിനെക്കുറിച്ചുള്ള ഗീർവാണങ്ങളാണ്. ഞാൻ ആദ്യമേ പറയട്ടെ, ഞാൻ ആ സിനിമ കണ്ടില്ല. അതിൻ്റെ കാരണം, എനിക്ക് പരിചയമുള്ള ആ സിനിമ കണ്ട എല്ലാവരും പറഞ്ഞു അത് കണ്ടു മുഴുമിപ്പിക്കാൻ സാധിക്കില്ല, ഉറങ്ങിപ്പോകുമെന്ന്. അത്രയേറെ ഇഴഞ്ഞു നീങ്ങുന്ന ആറു ബോറൻ സിനിമയാണ് പുഴു എന്നാണ് എനിക്ക് പരിചയമുള്ളവർ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ആ സിനിമ ഇതുവരെ കണ്ടിട്ടില്ല. എപ്പോഴെങ്കിലും സ്പെയർ ടൈം കിട്ടിയാൽ കാണാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ആരാണ് ഈ സിനിമയുടെ പ്രചരണ വേല ഏറ്റെടുത്തിരിക്കുന്നത്? അവർക്കെല്ലാം ചില സമാനതകളുണ്ട്. അവരൊക്കെ പ്രോ ഇസ്ലാമിക്, പ്രോ ലെഫ്റ്റ് ഫോറത്തിൽപ്പെടുന്നവരാണ്. ഈ ലെഫ്റ്റ് എന്ന് പറയുന്നത് കൂട്ടിച്ചേർത്തതാണ്. യഥാർത്ഥത്തിൽ ഇതൊരു പ്രോ ഇസ്ലാമിക് സിനിമയാണ്. ഈ പ്രോ ഇസ്ലാമിസം നിലനിൽക്കുന്നത് പ്രോ ലെഫ്റ്റിൻ്റെ പിന്തുണയോടെ ആയതുകൊണ്ടാണ്. പലപ്പോഴും പ്രോ ലെഫ്റ്റ് എന്ന് പറയുന്ന, എന്നാൽ അറിഞ്ഞുകൊണ്ട് തന്നെ ബോധപൂർവം തന്നെ പ്രോ ഇസ്ലാമിക് പ്രചരണത്തിൽ ഏർപ്പെടുന്നവർ ഈ സിനിമയുടെ വക്താക്കളായി മാറിയിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത്രയേറെ ആഘോഷിക്കപ്പെടേണ്ട ഒരു പോപ്പുലർ സിനിമയെയല്ലത്. ചില കടുത്ത വിമർശനങ്ങൾ ചിലർ ഈ സിനിമയെക്കുറിച്ച് ഉയർത്തുന്നത് കണ്ട് ഞാൻ ഇന്ന് രാവിലെ ഈ സിനിമയെക്കുറിച്ച് ഒരു ഗൂഗിൾ സെർച്ച് നടത്തി. പക്ഷെ ഗൂഗിളിൽ ഒരിടത്തും, ഓൺലൈൻ മാധ്യമങ്ങളിലോ പ്രിൻ്റഡ് മാധ്യമങ്ങളിലോ ചാനലുകളിലോ ഒന്നും ഒരിടത്തും ഈ സിനിമയ്ക്കെതിരായ ഒന്നും കാണാൻ സാധിച്ചില്ല. എന്നാൽ നമ്മുടെ പരിചയക്കാരിലൂടെ നമ്മൾ സെർച്ച് ചെയ്താൽ ഈ സിനിമ അറുബോറാണ് എന്ന് പറയുന്ന നൂറുകണക്കിന് പേരെ കണ്ടെത്താൻ സാധിക്കും. ഈ സിനിമയുടെ പിന്നിൽ ഒരു ഇസ്ലാമിക അജണ്ടയുണ്ട്. ഞാൻ ജാതി വ്യവസ്ഥയ്ക്ക് ഒട്ടും അനുകൂലമല്ല. അത് ഏതു തരത്തിലാണെങ്കിലും ജാതി വ്യവസ്ഥയെ തോൽപ്പിക്കേണ്ടതാണ്. എന്നാൽ ഇല്ലാത്ത ഒരു ജാതി വ്യവസ്ഥയുടെ പേരിൽ, ജാതി ചിന്തയുടെ പേരിൽ ഇസ്ലാമിക രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്നത് ആരാണ്? അതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്താണ്? അത്തരം ചില കുറിപ്പുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ചർച്ചയാകുന്നില്ല എന്നതുകൊണ്ടാണ് ഞാൻ അവ ചർച്ചയാക്കാൻ തീരുമാനിച്ചത്. ഇതിൽ ഏറ്റവും കൗതുകമുണർത്തിയത് തമാശ രൂപേണ ശ്രീജിത്ത് പണിക്കർ എഴുതിയ കുറിപ്പാണ്. ആദ്യം ഞാനത് വായിക്കാം. എന്നാൽ ഗൗരവമായ ഇസ്ലാമിക അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു ബോധപൂർവമായ പ്രചരണ സിനിമയാണ് ഇത് എന്ന് പറയുന്ന ചില പോസ്റ്റുകളുണ്ട്. അതിലൊന്ന് വളരെയേറെ ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ രണ്ടാമത് വായിക്കാം. ആദ്യം ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റ്. ഒച്ച എന്നൊരു സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ അർത്ഥവത്തായ ഒരു ടൈറ്റിലാണ് ഒച്ച എന്ന് പറയുന്നത്. വളരെ സാവകാശം പോകുന്ന സിനിമ എന്നാണ് അർത്ഥം. എന്നാൽ ഈ ട്രോളിൽ അദ്ദേഹം പരാമർശിക്കുന്നത് പുഴുവിനെ തന്നെയാണ്. അതിമനോഹരമായ ചലച്ചിത്രാനുഭവം നിങ്ങൾക്ക് നൽകുക എന്നതാണ് ഉദ്ദേശം. കയ്യിൽ കിട്ടിയാൽ ആരെയും കാച്ചുന്ന നിഷ്ഠൂരനായ സവർണനാണ് വില്ലൻ. മീശമാധവനിലെ സലീംകുമാറിന് കോട്ടുണ്ടേ എന്ന പോലെ നമ്മുടെ വില്ലനും പൂണൂരുണ്ട്. അടുത്ത തലമുറയിലേക്കും ആചാരങ്ങൾ പകരുന്ന സവർണ കൂട്ടുകാരാണ് പുള്ളിക്ക്. ന്യൂനപക്ഷത്തെ ബിസിനസ് പങ്കാളികളെ പോലും ഇഷ്ടമല്ലാത്ത ഒരു ജാതി മനുഷ്യൻ. ജോലിയിൽ വീഴ്ച വരുത്തിയാൽ പലരുടെയും പണി തെറിപ്പിക്കുന്ന കർക്കശക്കാരനാണ് ബ്രാഹ്മണ വില്ലനെങ്കിലും പണി പോയവർക്ക് പാവത്താൻ ലുക്കായതുകൊണ്ടും അവർ സവർണരല്ലാത്തതുകൊണ്ടും നമ്മുടെ കഥ ഇരകൾക്കൊപ്പമാണ്. ബ്രാഹ്മണ വില്ലൻ ചില്ലറ പുള്ളിയല്ല. അടുത്തിടെ ഇറങ്ങിയ മോഡൽ ഓടിക്കാർ 10 കൊല്ലം മുൻപ് വില്ലൻ്റെ സഹോദരി നാടുവിട്ടു പോകുമ്പോഴും വീട്ടുമുറ്റത്ത് കിടപ്പുണ്ട്. അതാണ് റേഞ്ച്. തീവ്രവാദികൾക്കും കുടുംബമുണ്ട് എന്ന കരളലിയിക്കുന്ന സന്ദേശമാവും സിനിമയുടെ ഹൈലൈറ്റ്. പ്രതിക്കെതിരായ തെളിവുകൾ കോടതിയിൽ മാലപ്പടക്കം പോലെ പൊട്ടിയിട്ടും 1 കൊല്ലം കൂടി ജയിലിൽ കിടക്കുന്നുണ്ട് പ്രതി. കോടതി ചമ്മിപ്പോകണം. അതിനാണ് തെളിവുകൾ കോടതിയിൽ പൊട്ടിയിട്ടും ചുമ്മാ 1 കൊല്ലം കൂടി ജയിലിൽ കിടക്കാൻ ജയിൽ അങ്ങേരുടെ ഇളയപ്പായുടെ വകയാണോ എന്നൊന്നും എന്നോട് ചോദിക്കാൻ നിങ്ങൾക്ക് നാക്കുപൊന്തില്ല. പകരം ഇരയുടെ ദുഃഖത്തോടെ ഐക്യപ്പെടാനേ നിങ്ങൾക്ക് സാധിക്കൂ. അത്ര കരളലിയിക്കുന്ന രംഗങ്ങളാണ് പാവം തീവ്രുവിൻ്റെ കുടുംബത്തിൽ നടക്കുന്നത്. കോടതി വെറുതെ വിട്ടാലും കുടികിടപ്പവകാശമുള്ളതും സുഖസൗകര്യങ്ങൾ ഉള്ളതുമായ ഗുൽമോഹരിടങ്ങളാണ് ഫാഷിസ്റ്റ് രാജ്യങ്ങളിലെ ജയിലുകളെന്ന സത്യം ലോകത്തെ ഞാൻ അറിയിക്കും. ഞാൻ ആരാ മോൻ? സ്ഫോടനത്തിനായി രാസവസ്തുക്കൾ കൈമാറിയ കേസിലെ ഇരയുടെ മകനായ നായകൻ വില്ലൻ്റെ മകനെ വശത്താക്കുകയും 3-4 വീടുകൾ അതിക്രമിച്ചു കയറുകയും ചെയ്യും. വീടുകളിൽ അങ്ങനെ കയറുന്നതൊന്നും മോശം ശീലമല്ല കേട്ടോ. നല്ലവനാണ് നായകൻ. നല്ല വിദ്യാഭ്യാസം നേടിയെങ്കിലും അവനും രാസവസ്തുക്കൾ ഉപയോഗിക്കാൻ വിദഗ്ധനാണ്.
പിതാശ്രീ പഠിപ്പിച്ചതായിരിക്കും. നമ്മുടെ വില്ലനെ കൊല്ലാനും അവൻ ശ്രമിക്കും, ഒന്നല്ല പലവട്ടം. അതൊന്നും പക്ഷെ തീവ്രവാദത്തിന് പരിധിയിൽ വരില്ല കേട്ടോ. അവനും ഒരു തീവ്രവാദിയല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാമെങ്കിലും സത്യത്തിൽ അവൻ്റെ പിതാശ്രീയെപ്പോലെ അവനും തീവ്രവാദിയല്ല. ഹിന്ദു പുരാണങ്ങളെക്കുറിച്ച് അഗാധ പാണ്ഡിത്യവും സുകുമാര കലകളിൽ താല്പര്യവുമുള്ള പ്രസ്തുത നായകൻ ഭാഗവതത്തിൽ നിന്നുള്ള ഒരു കഥ വടിയാകാൻ തുടങ്ങുന്ന വില്ലനോട് പറയുന്നതോടെ നമ്മുടെ സിനിമ ക്ലൈമാക്സിലേക്ക് കടക്കും. പിന്നെ സ്ക്രീൻ നിറയെ വെളുത്ത നിറമായിരിക്കും. നിങ്ങൾ കരുതും കഥാപാത്രത്തെ വെളുപ്പിക്കാൻ വൈറ്റ് വാഷ് ചെയ്തതാണെന്ന്. അതല്ല, സീൻ വെളുപ്പിക്കാനായി ഓവറായി ലൈറ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് നമ്മുടെ കഥ നടക്കുന്നത്. വീട്ടുകാരുടെയും വാടകക്കാരുടെയും വരെ വിരലടയാളം ശേഖരിക്കുന്ന മഹാസമുച്ചയം. താൽക്കാലിക താമസക്കാരായ ചിലർ വിരലടയാളം കൊടുക്കുന്നില്ല, പക്ഷെ അവരും വിരലടയാളം കൊണ്ട് പ്രവർത്തിക്കുന്ന വാതിലുകളിൽ കൂടി പ്രവേശിക്കാറുണ്ട്. അതെങ്ങനെയെന്നല്ലേ, അവർക്ക് ആയുഷ്കാലം സിനിമയിലെ ജയറാമിനെ പോലെ തുറക്കാത്ത വാതിലുകളിൽ പ്രവേശിക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാന സംഗതി, ഈ ഫ്ലാറ്റ് സമുച്ചയത്തിൽ CCTV എന്നൊരു സംഭവം ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾ കരുതും താമസക്കാർക്ക് CCTV അലർജിയാണെന്ന്. അതുകൊണ്ടല്ല, CCTV ഉണ്ടെങ്കിൽ ഈ കഥ നടക്കില്ല, അതുകൊണ്ടാണ്, വേറൊന്നും തോന്നരുതേ. അപ്പോൾ നിങ്ങൾ ചോദിക്കും സിനിമയ്ക്ക് എന്തിനാണ് ഒച്ചെന്ന് പേരിട്ടതെന്ന്. എൻ്റെ സിനിമ ഇഴഞ്ഞു നീങ്ങുന്നതായിരിക്കും ഒരൊച്ചിൻ്റെ വേഗത്തിൽ, ഒച്ചിനെയും നാണിപ്പിച്ച് പയ്യെ പയ്യെ മുന്നോട്ടെ. വാസ്തവത്തിൽ സുന്ദരമായൊരു നിരൂപണം എന്നതിനെക്കുറിച്ച് പറയേണ്ടി വരും. എന്നാൽ ഇതിനപ്പുറത്തേക്ക് ഈ സിനിമയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു കുറിപ്പുണ്ട്. അതിങ്ങനെയാണ്, ജിതിൻ കൃഷ്ണ എന്നൊരാൾ എഴുതിയ കുറിപ്പ്. ഉണ്ട എന്ന പടം കണ്ടപ്പോഴാണ് ഉണ്ടയുടെ തിരക്കഥ ആരാണ് എന്നന്വേഷിച്ചത്. നക്സലിറ്റുകൾ പാവങ്ങളാണെന്ന് പറഞ്ഞു വെക്കുന്ന സിനിമ വെറുതെ അങ്ങനെ നിഷ്കളങ്കമായി ഉണ്ടാവില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചതുകൊണ്ട് പിന്നണി പ്രവർത്തകരെക്കുറിച്ചൊന്ന് അന്വേഷിച്ചു. പക്ഷേ അന്നുവരെ മലയാള സിനിമയിൽ പരിചിതമില്ലാത്ത പേരാണ് കണ്ടത്, ഹർഷദ്. അയാൾക്ക് മമ്മൂട്ടിയെ പോലെയുള്ള മലയാളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള നടൻ ഡേറ്റ് കൊടുക്കുന്നു. പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അത്രയും മികച്ച സ്ക്രിപ്റ്റ് ആയിരുന്നു ഉണ്ട, അല്ലെങ്കിൽ പുതുമുഖ എഴുത്തുകാരനെ മമ്മൂട്ടി എന്നൊരു നടൻ ഡേറ്റ് കൊടുക്കാനുണ്ടായ ചേതോവികാരം എന്തായിരുന്നു. അന്വേഷണ സ്വഭാവം ഉള്ളിൽ ഉള്ളത് കൊണ്ടാവാം അന്നു തന്നെ ഹർഷദിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. കോഴിക്കോട് സ്വദേശിയാണ്, സിനിമ മേഖലയുമായി യാതൊരു മുൻബന്ധവുമില്ല, വടകരയിലോ മറ്റുമാണ് ജന്മനാട്. കോഴിക്കോട് അയാൾ അറിയാവുന്നവർക്കെല്ലാം പറയാനുള്ളത് പഴയ സിമി പ്രവർത്തകൻ അല്ലേ എന്നാണ്. അതായത് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിൻ്റെ പേരിൽ നിരോധിച്ച സംഘടനയുടെ പ്രവർത്തകൻ. എൻ്റെ ഊഹം തെറ്റിയില്ല എന്ന് മനസ്സിലായി. സിമി നിരോധിച്ചപ്പോൾ ആശയം ഉള്ളിൽ പേര് നടക്കുകയായിരുന്നു അയാൾ. ആർക്കും അയാളെക്കുറിച്ച് അന്വേഷിച്ചു നോക്കാം, ഉത്തരം മറ്റൊന്നാവില്ല. സിനിമ എന്ന മേഖല അയാൾക്ക് ഇഷ്ടമോ ബിസിനസ്സോ അല്ല. പടം വിജയിക്കുന്നതും പരാജയവും അയാളുടെ വിഷയമാണെന്ന് തോന്നുന്നില്ല. ഉദ്ദേശം ആശയ പ്രചരണമാണ്, ലക്ഷ്യം പകൽ പോലെ വ്യക്തവും. പിന്നീട് അയാളുടെ പേര് വീണ്ടും ഉയർന്നു കേട്ടത് പൃഥ്വിരാജിനെ വെച്ച് വാര്യൻകുന്നൻ എന്ന മലബാർ വംശഗതിയുടെ കഥ പറയുന്ന സിനിമയെടുക്കുന്നെന്ന പേരിലാണ്. ഇവിടെയും ചേതോ വികാരം പറയാൻ ഉദ്ദേശിക്കുന്ന ആശയവും എന്താണെന്ന് വ്യക്തമാണല്ലോ. ആ കോലാഹലത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും അയാളുടെ പേര് കേട്ടത് പുഴു എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് എന്ന പേരിലാണ്. ഉണ്ട ഒരു പരാജയമായിട്ടുകൂടി മമ്മൂട്ടിയെ പോലെയുള്ള നടനെ വെച്ച് അയാൾക്ക് വീണ്ടും സിനിമയെടുക്കാൻ അവസരം കിട്ടിയിരിക്കുന്നു, വീണ്ടും ഡേറ്റ് കൊടുത്തിരിക്കുന്നു. അതിനേക്കാൾ തമാശ, മമ്മൂട്ടിയുടെ പേഴ്സണൽ മേക്കപ്പ്മാനായിരുന്ന ജോർജാണ് ഇതിന് പ്രൊഡ്യൂസർ എന്നറിയുമ്പോഴാണ് ബിനാമി അല്ലെന്ന് വിശ്വസിക്കാം. സവർണ അവർണ ജാതിയുടെ കഥ പറയുന്ന സിനിമ, ഹിന്ദു സമൂഹം ഇപ്പോഴും ഇങ്ങനെയാണെന്ന് സിമി പ്രവർത്തകനെ ഹർഷദ് നമ്മുടെ മമ്മൂട്ടിയിലൂടെ പറയുകയാണ്. അതോടൊപ്പം വളരെ ഭംഗിയായി ഇരവാദവും. എല്ലാം വെറും സിനിമയാണെന്നും സമൂഹത്തിലെ തെറ്റുകൾ ഹർഷദ് ചൂണ്ടിക്കാണിച്ചതാണ് എന്നും നിഷ്കളങ്കമാണെന്നും നമ്മൾ വിശ്വസിക്കണം, വിശ്വസിച്ചേക്കാം. കിടന്നുറങ്ങാനുള്ള വകുപ്പുള്ള സിനിമയായത് സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് കരുതിയാണ്. സിനിമ എന്ന നിലയിൽ അത് പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞതുമാണ്. പക്ഷേ ഹർഷദ് ശ്രദ്ധിച്ചേക്കുക, അത് സംസാരിക്കാതിരിക്കാനാവില്ല. ഓരോ സീനിലും വിഷം കുത്തി നിറയ്ക്കാൻ സാധിക്കുന്ന മലയാള സിനിമാ മേഖലയിൽ വളർന്നു വരുന്ന വിഷസർപ്പമാണ് അയാൾ. അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി ആരാണ് മലയാള സിനിമാ മേഖലയിൽ എക്കോസിസ്റ്റം ഒരുക്കുന്നത് എന്നാണ് അറിയേണ്ടതും. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഈ സിനിമ. ഇസ്ലാമിക രഹസ്യ അജണ്ട മധുരം പുരട്ടി കേരളീയ സമൂഹത്തിലേക്ക് കടത്തിവിടുന്ന സിനിമയാണോ? അങ്ങനെയെങ്കിൽ മമ്മൂട്ടി എന്തിനാണ് ഇതിന് നിന്നുകൊടുത്തത്? മമ്മൂട്ടിയെപ്പോലെ മഹാനായ ഒരു സിനിമാ നടൻ, ഉണ്ട എന്ന സിനിമയിലൂടെ പരാജയം സമ്മാനിച്ച വ്യക്തിക്ക് വീണ്ടും എന്തിനാണ് ഒരവസരം കൂടി കൊടുത്തത്? ഭയപ്പെടേണ്ട ഇസ്ലാമിക അജണ്ടയുടെ ഭാഗമാണോ? ചർച്ച ചെയ്യേണ്ടതാണ്, ആലോചിക്കേണ്ടതാണ്. നമ്മൾ പുഴു എന്ന സിനിമയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കുന്നതിനിടയിൽ